കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ബാബുരാജ് ജയിലിൽ കിടന്നിട്ടുണ്ട് വാണി വിശ്വനാഥ് അഴിച്ചുവിട്ട പോത്തിനെപ്പോലെയായിരുന്നു ഒരു കാലത്ത് ബാബുരാജ് മലയാള സിനിമയിൽ എല്ലാ വില്ലൻ വേഷങ്ങളും അത്യുജലമാക്കിയ അദ്ദേഹം സോൾട്ടാൻഡ് പേപ്പറോടെ മലയാള സിനിമയിലെ കോമഡി തുളുമ്പുന്ന മാൻപേടയായി മായാമോഹിനിയൂടി കഴിഞ്ഞതോടെ ആ ഉരുക്കു ശരീരത്തിൽ നിന്ന് ഊർന്നിറങ്ങിയ കോമഡിയിൽ തന്നെ ആരാധകർ വഴുതി വീണു ഇവിടെ മലയാളത്തിലെ ഒരു പ്രമുഖ മാസികക്ക് കൊടുത്ത അഭിമുഖത്തിൽ വാണി വിശ്വനാഥ് ബാബുരാജുമായുള്ള പ്രണയവും അതിലേക്കുള്ള വഴികളും തുറന്നു പറയുകയായിരുന്നു ഒരു പാട്ടിലൂടെ വളർന്ന സൗഹൃദം പ്രണയമായി വിവാഹത്തിലെത്തി അമ്മയായി കുടുംബിനിയായി വാണി പറയുന്നു ഇരുവരും തമ്മിലുള്ള ഒരു ബെറ്റാണത്രേ കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത് ഒരു സിനിമാ ചിത്രീകരണത്തിനിടയ്ക്ക് ഒരു പാട്ടിന്റെ ചരണം പാടിക്കൊണ്ട് വാണി ബാബുരാജിനോട് ചോദിച്ചത്രേ ഈ പാട്ടിന്റെ പല്ലവി അറിയാമോ എന്ന് വളരെ കൂളായി പുള്ളി പല്ലവി പാടിയപ്പോൾ വിടർന്നത് യഥാർത്ഥ പ്രണയമായിരുന്നു സൗഹൃദം ഫോൺ വിളിയിലെത്തിയപ്പോൾ അദ്ദേഹം എന്നെ വീഴ്ത്തിയത് ജയിലിൽ കിടന്ന കാര്യം പറഞ്ഞിട്ടാണത്രേ എൽ എൽ ബി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരു കൊലക്കേസിൽ പെടുകയായിരുന്നത്രേ ബാബുരാജ് അന്ന് നടന്ന കൊലപാതകത്തിൽ ഏട്ടന്റെ കൂട്ടുകാരെല്ലാം കൊടുങ്ങി ആ കൂട്ടത്തിൽ ബാബുരാജും ബാബുരാജുമുണ്ടാവില്ലേ എന്ന തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹത്തെയും കേസിൽ കൊടുക്കിയതത്രെ എന്നാൽ എൽ എൽ ബിക്ക് ഉയർന്ന മാർക്ക് നേടി പാസായത് അദ്ദേഹത്തിന് രക്ഷയായി ഇതെല്ലാം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല പുള്ളിയുടെ മനസ്സെന്നു ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഇഷ്ടം കൂടിയത് അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷം മതം പോലും നോക്കാതെ വിവാഹിതരായി പഴയ സ്നേഹം അതേപടിയുണ്ടെങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും സ്നേഹക്കൂടുതലും കരുതലും കൊണ്ടുള്ള വഴക്കാണെന്നു കൂടി അഭിമുഖത്തിലൂടെ വാണി വ്യക്തമാക്കുന്നു ഞാനും ഒരു കാലത്ത് പ്രവർത്തിച്ച മേഖലയായതുകൊണ്ട് കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ടും കുടുംബം സസുഖം മുന്നോട്ടു പോകുന്നു എന്നും ഈ സ്നേഹവും ഐക്യവും എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്